പരിസ്ഥിതി ദുർബല മേഖലയിൽ പ്രത്യാഘാത ഭീഷണി ഉയർത്തി ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം. കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശത്ത് സ്ഫോടനാനുമതി പോലുമില്ലാതെയാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വൻ സ്ഫോടനങ്ങൾ നടക്കുന്നതിനാൽ വീടുകൾക്കും മറ്റും കേടുപാടുകൾ സംഭവിക്കുന്നുവെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുമതി കിട്ടിയ പദ്ധതികളുടെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. സിയാൽ മിനാർ ഗ്രൂപ്പുകളുടേതടക്കം 5 പദ്ധതികളുടെ നിർമ്മാണമാണ് പ്രധാന ജലസ്രോതസ്സായ ഇരുവഞ്ഞിപ്പുഴയിൽ നടക്കുന്നത്. പരിസ്ഥിതിക്ക് ദോഷം വരുത്തില്ലെന്നും സമീപ പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കില്ലെന്നുമുള്ള ഉറപ്പിലാണ് സർക്കാരുമായി കമ്പനികൾ കരാറിലായത്. എന്നാൽ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തിന്റെ അവസ്ഥ കാണുക. പാറകൾ പൊട്ടിക്കാൻ സ്ഫോടനങ്ങൾ നടത്തുന്നതിനാൽ വലിയ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് സമീപവാസികളും പറയുന്നു. ഈ പ്രദേശത്താണ് 4 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ 8 ജീവനുകൾ പൊലിഞ്ഞത്. അവരെ വെടിവെപ്പ് കാരണം വീട് തകർന്നാണ് ഞങ്ങളെ. ജിയോളജിക്കൽ സർവേയിൽ നിന്നൊരു ഉദ്യോഗസ്ഥരെ ഇവിടെ പറഞ്ഞു വിട്ടിരുന്നു, ഖനനമോ സ്ഫോടനം ഇവിടെ നടത്താൻ പാടില്ലാത്തൊരു മേഖലയാണെന്നാണ് അദ്ദേഹത്തിന് റിപ്പോർട്ട്. നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന കോടഞ്ചേരി വില്ലേജിനെ അതീവ പരിസ്ഥിതി ദുർബല മേഖലയായാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിത്യേന സ്ഫോടനം നടത്തുന്ന പ്രദേശത്ത് അതിനുള്ള അനുമതി നൽകിയിട്ടില്ലെന്ന് ജില്ലാ ഭരണകൂടവും വിവരാവകാശ രേഖയിലൂടെ വ്യക്തമാക്കുന്നു. അതേസമയം 25 മെഗാവാട്ടിൽ താഴെയുള്ള പദ്ധതികൾക്ക് പാരിസ്ഥിതിക അനുമതി വേണ്ടെന്ന നിയമമാണ് കമ്പനികൾ മറയാക്കുന്നത്. സ്ഫോടനങ്ങളോ മറ്റു പരിസ്ഥിതി ആഘാത നടപടികളോ ഉണ്ടാകുന്നില്ലെന്നാണ് സിയാൽ കമ്പനി അധികൃതരുടെ വാദം. ബ്ലാസ്റ്റിംഗ് ചെയ്യുന്നത് 100% അവർ ബ്ലാസ്റ്റിംഗ് ചെയ്യാതെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, എക്സ്കവേറ്റ് ചെയ്ത്. കാരണം സംസ്ഥാനം ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി നേരിടുമ്പോൾ പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓരോ യൂണിറ്റ് വൈദ്യുതിയും അമൂല്യമാണ്. എന്നാൽ അതീവ പരിസ്ഥിതി ദുർബല മേഖലയിൽ വേണ്ടത്ര കരുതലുകളില്ലാതെ നടക്കുന്ന ഈ നിർമ്മാണ പ്രവൃത്തികളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. കോഴിക്കോട് നിന്ന് കെ അഭിലാഷിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.